ഒരു നാട്ടിൽ കഠിനാധ്വാനിയായ ഒരു ആശാരി ഉണ്ടായിരുന്നു. എന്നും വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും വഴി അല്പം മദ്യപിക്കുന്ന സ്വഭാവമുള്ള ആളായിരുന്നു. ഒരിക്കൽ മറ്റൊരു നാട്ടിൽ ജോലി കഴിഞ്ഞ് തിരിക്കുന്ന സമയം ആ നാട്ടിൽ തന്നെയുള്ള ഒരു കള്ളുഷാപ്പിൽ കയറുകയുണ്ടായി. മദ്യപിക്കുന്നതിനിടയിൽ ആ നാട്ടുകാരനായിരുന്ന മറ്റൊരാളുമായി വാക്കുതർക്കത്തിലാവുകയും പിന്നീട് അടിപിടിയിൽ കലാശിക്കുകയും ചെയ്തു. ആശാരിയുടെ അടിയേറ്റ് അയാൾ ബോധരഹിതനായി വീഴുകയും ചെയ്തു. പിന്നീടാണ് ആശാരി അറിയുന്നത് ആ വീണ് കിടക്കുന്നത് ആ നാടിനെ തന്നെ കിടികിട വിറപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗുണ്ടയായിരുന്നു എന്നുള്ളത്. ജീവനിൽ ഭയമുള്ള നമ്മുടെ കഥാനായകൻ അപ്പൊ തന്നെ ആ നാട്ടിൽ നിന്ന് സ്ഥലം വിട്ടു, പിന്നീട് തിരിച്ചു വന്നതുമില്ല. മലയാള സിനിമയെ സ്നേഹിക്കുന്ന കുറച്ചു പേരെങ്കിലും ഈ കഥ മുൻപ് കേട്ടിട്ടുണ്ടാവും. അതല്ലാത്തവർ ഈ കഥ എന്തിനാണ് ഇപ്പോൾ പറഞ്ഞത് എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. പറയാം, അല്പം കാത്തിരുന്നാൽ മതി. നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടിയോ ഒരു ഫീച്ചർ ഫിലിമിന് വേണ്ടിയോ ഒരു കഥ എങ്ങനെ നിർമ്മിച്ചെടുക്കാം എന്ന് ചർച്ച ചെയ്യാം ക്യാൻവാസ് മലയാളത്തിലൂടെ. ഒരു കഥ എന്നാൽ എന്താണ് എന്ന് നമുക്കറിയാമെങ്കിലും അതിൻ്റെ നിർവചനം ആരും നമ്മെ പഠിപ്പിച്ചിട്ടില്ല. നമുക്ക് ചുറ്റുമുള്ള ജീവിതങ്ങളുടെ അല്ലെങ്കിൽ നമ്മൾ ഭാവനയിൽ സൃഷ്ടിച്ചെടുക്കുന്ന ജീവിതങ്ങളുടെ ഗദ്യരൂപത്തിലുള്ള ചിത്രമാണ് കഥ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇത്രയും നാളും വായിച്ച കഥകളുടെയും നോവലുകളുടെയും കണ്ട സിനിമകളുടെയും സീരിയലുകളുടെയും എല്ലാ കഥകൾക്കും ഒരേ ഘടനയാണെന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ തന്നെ സാധാരണ ജീവിതം ആദ്യം നമ്മെ പരിചയപ്പെടുത്തുന്നു. പിന്നീട് ആ സാധാരണത്വത്തിൻ്റെ താളം തെറ്റിക്കും വിധം ഒരു മാറ്റമോ ഒന്നിൽ കൂടുതൽ മാറ്റങ്ങളോ പ്രശ്നങ്ങളോ സംഭവിക്കുന്നു. പിന്നീട് അവർ ഈ പ്രശ്നത്തെ എങ്ങനെ അഭിമുഖീകരിക്കുന്നുവെന്നും എങ്ങനെ പരിഹരിക്കുന്നു എന്നും പറയുന്നു. അവസാനം ആ പ്രശ്നം ഇവരുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിച്ചു എന്നും പറഞ്ഞ് കഥ അവസാനിപ്പിക്കുന്നു. സസ്പെൻസുകളും സർപ്രൈസുകളും ഉള്ള കഥകളാണെങ്കിൽ ഈ ഘടനാക്രമത്തിൽ മാത്രം അല്പം വ്യത്യാസമുണ്ടായെന്ന് വരാം. ഫിലിം മേക്കിങ്ങിൽ താല്പര്യമുള്ള എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നമാണ് നല്ല ഒരു ആശയം അല്ലെങ്കിൽ നല്ലൊരു കഥ കിട്ടുന്നില്ല എന്നുള്ളത്. എന്നാൽ നമ്മൾ ഉൾപ്പെടുന്ന ഈ സമൂഹത്തിൽ കഥകൾക്ക് എന്ത് പന്നമാണുള്ളത്? ഒരു കഥയുണ്ടാക്കണം എന്ന് കരുതി പേനയും പേപ്പറും എടുത്ത് ടേബിൾ ലാമ്പിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോഴല്ല കഥകൾ ഉണ്ടാകുന്നത്. അപ്രതീക്ഷിതമായി നമ്മുടെ തലച്ചോറിലേക്ക് കടന്നു വരുന്നതാണ് ആശയങ്ങൾ. നമ്മൾ വായിക്കുന്ന പത്രങ്ങളിൽ നിന്നോ മാഗസിനുകളിൽ നിന്നോ വാർത്താ ചാനലുകളിൽ നിന്നോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നോ തെരുവോരങ്ങളിൽ നമ്മൾ കാണുന്ന മനുഷ്യരിൽ നിന്നോ എന്തിന് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളിൽ നിന്ന് പോലും നല്ല ആശയങ്ങൾ ജനിക്കാം. മികച്ച ആശയങ്ങൾ അപ്പോൾ തന്നെ കയ്യിലുള്ള നോട്ട്ബുക്കിലോ മൊബൈൽ ഫോണിലോ നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. MT വാസുദേവൻ നായർ പറഞ്ഞതുപോലെ ഒരു മികച്ച എഴുത്തുകാരന് ഓർമ്മശക്തി അത്യാവശ്യ ഘടകമാണ്. ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആശയങ്ങളെ എങ്ങനെ ഒരു കഥയാക്കി വികസിപ്പിക്കാം എന്ന് നോക്കാം. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കഥ എല്ലാവരും ഓർക്കുന്നുണ്ടാവുമല്ലോ. ആ ഒരു ചെറിയ സംഭവത്തിൽ നിന്നാണ് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സിനിമകളിലൊന്നായ കിരീടം ജനിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മളെല്ലാവരും കേട്ടതുപോലെ തന്നെയാണ് ലോഹിതദാസും ആ കഥ കേട്ടിരിക്കുക. പക്ഷെ അദ്ദേഹത്തിൻ്റെ ചിന്ത പോയത് മറ്റൊരു രീതിയിലാണ്. കള്ളുഷാപ്പിലെ അടിപിടിക്ക് ശേഷം ആ ആശാരിക്ക് നാടുവിട്ട് പോവാൻ പറ്റാത്ത സാഹചര്യമായിരുന്നെങ്കിലും അങ്ങനെയാണെങ്കിൽ ആ പ്രശ്നം അയാൾ എങ്ങനെ തരണം ചെയ്യും എന്ന് ചിന്തിച്ചപ്പോഴാണ് കിരീടമുണ്ടായത്. അയാൾക്കൊരു കുടുംബമുണ്ടാവില്ലേ? അയാളുടെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഭാര്യയും മക്കളും, അല്ലെങ്കിൽ കാത്തിരിക്കുന്ന പെൺകുട്ടി, ഇവരെയൊക്കെ ഈ പ്രശ്നം എങ്ങനെ ബാധിക്കും എന്നാണ് ലോഹിതദാസ് ചിന്തിച്ചത്. ഈ രീതിയിൽ തന്നെയാണ് ഒരു ആശയത്തെ കഥയാക്കി വികസിപ്പിച്ചെടുക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും കാഴ്ചപ്പാടിനനുസരിച്ചായിരിക്കും ഓരോ കഥയുടെയും വികസന രീതി. ഉദാഹരണത്തിന്, കോളേജിൽ പഠിച്ചിരുന്ന സമയം ഞാൻ ഒരു ഫോട്ടോഗ്രാഫി മത്സരത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ഒരു കൗതുകത്തിന് വേണ്ടിയാണെങ്കിലും മത്സരത്തിന് തന്ന വിഷയം വളർത്തുമൃഗം എന്നുള്ളതായിരുന്നു. ഞാൻ ഉൾപ്പെടെയുള്ളവർ വീടുകളിലും സുഹൃത്തുക്കളുടെ വീടുകളിലുമൊക്കെയുള്ള വളർത്തുമൃഗങ്ങളുടെ ഫോട്ടോ വളരെ ഭംഗിയായി എടുത്ത് മത്സരത്തിനയച്ചു. എന്നാൽ എൻ്റെ ഒരു സുഹൃത്ത് മത്സരത്തിനയച്ച ഫോട്ടോ വളരെ വ്യത്യസ്തതയുള്ളതായിരുന്നു. ഒരു വൃദ്ധസദനത്തിൻ്റെ മുന്നിലേക്ക് വന്ന കാറിൽ നിന്നും പ്രായമായ അമ്മയുമായി ഇറങ്ങുന്ന മകൻ, അതായിരുന്നു ചിത്രം. ഒരുപക്ഷെ ആ ചിത്രത്തിലൂടെ അവൻ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അത് അവൻ്റെ കാഴ്ചപ്പാടാണ്. അവൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം നേരിട്ട് കണ്ടിട്ടുണ്ടാവാം. ഒരു ആശയം നമ്മുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ ഡയറക്റ്റായി സമീപിക്കാതെ നമ്മുടെ കാഴ്ചപ്പാടുകളും ജീവിതാനുഭവങ്ങളും വച്ച് അതിനെ വിലയിരുത്തുന്നതാണ് ഉത്തമം.
മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിലൂടെ പറഞ്ഞത് യഥാർത്ഥത്തിൽ സംഭവിച്ച കഥയാണെങ്കിലും മഹേഷിന് ആൾക്കൂട്ടത്തിനിടയിൽ തല്ലിക്കിട്ടിയതിന് ശേഷമുള്ള സംഭവങ്ങൾ തിരക്കഥാകൃത്തിന്റെ ഭാവനയായിരിക്കാം. മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളുടെ ഹൃദയം മറ്റൊരാൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ളതിൻ്റെ ഒരുപാട് വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ഒരു ഹൃദയം ഒരാളുടെ ശരീരത്തിൽ നിന്നും വേർപെടുത്തി 4 മണിക്കൂറിനുള്ളിൽ മറ്റൊരാളുടെ ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങണം. എന്നാൽ ഹൃദയം സ്വീകരിക്കേണ്ട ഒരാൾക്ക് ആ 4 മണിക്കൂർ പോലും കാത്തിരിക്കാനുള്ള സാവകാശമില്ലെങ്കിലോ എന്ന ചിന്തയായിരിക്കാം ട്രാഫിക് എന്ന സിനിമ ജനിക്കാൻ കാരണം. ഈ രീതിയിലുള്ള തലതിരിഞ്ഞ ചിന്താഗതികൾ തന്നെയാണ് DW ഗ്രിഫിത്തിനെയും ചാർലി ചാപ്ലിനെയും സ്റ്റീഫൻ സ്പീൽബർഗിനെയും സത്യജിത് റേയെയും മണിരത്നത്തെയും ഭരതനെയും പത്മരാജനെയും ലിജോ ജോസ് പല്ലിശ്ശേരിയെയും ആർഷിക കപൂറിനെയൊക്കെ നല്ല ഫിലിം മേക്കറാക്കി മാറ്റുന്നത്. നമ്മുടെ ജീവിതത്തിൽ, കുടുംബങ്ങളിൽ, ചുറ്റുപാടുകളിൽ ദൈനംദിനമായി സംഭവിക്കുന്ന സാധാരണ കാര്യങ്ങൾക്ക് ഒരു താളപ്പിഴ സംഭവിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെയുള്ള കഥകളും നല്ല സിനിമകളായി തന്നെ നമ്മൾ തിരശ്ശീലയിൽ കണ്ടതാണ്. നിങ്ങളൊരു സിനിമാ മോഹയാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ക്രിയേറ്ററും കൂടിയാണ്. പരിധികളില്ലാതെ ചിന്തകളെ തുറന്നുവിട്ടാൽ മാത്രം മതി. കഥയെ എങ്ങനെ തിരക്കഥയാക്കാം എന്ന വിഷയവുമായി അടുത്ത പ്രാവശ്യം കാണാം. ഗുഡ് ബൈ.